പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് ബോളിവുഡ്. മുംബൈയിലെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് താരത്തെ കണ്ടെത്തിയത്. ലോക്ഡൌൺ സമയമായതിനാൽ ഫ്ളാറ്റിൽ തനിച്ചു കഴിയുകയായിരുന്നു താരം. എന്നാൽ സുശാന്തിന്റെ മുൻ മാനേജർ ദിശ സാലിയൻ ജീവനൊടുക്കി 5 ദിവസം പിന്നിടുമ്പോഴാണ് സുശാന്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഞെട്ടിയിരിക്കുകയാണ് ബോളിവുഡ്. ജൂൺ 8 സുശാന്തിന്റെ മുൻ മാനേജറായ ദിശ സാലിയനെ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലാദിലെ ഒരു കെട്ടിടത്തിന്റെ 14 നിന്നുമാണ് ദിശ സാലിയൻ ചാടി ആത്മഹത്യ ചെയ്തത്. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദിശയുടെ മരണത്തിൽ സുശാന്ത് സോഷ്യൽ മീഡിയയിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സുശാന്ത് ആത്മഹത്യ ചെയ്തത്. ദിശയുടെ മരണത്തിൽ അപകടമരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ആത്മഹത്യയാണെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. സുശാന്തിന് പുറമെ വരുൺ ശർമ്മ, ഭാരതി സിംഗ്, ഐശ്വര്യ റായ് ബച്ചൻ എന്നിവരോടൊപ്പം ദിശ സാലിയൻ പ്രവർത്തിച്ചിരുന്നു. അതേസമയം സുശാന്തിന്റെ മരണത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സി ചാനലിലെ പവിത്ര രിഷ്ത എന്ന സീരിയലിലൂടെയാണ് സുശാന്ത് തന്റെ കരിയറിന് തുടക്കം കുറിച്ചത്. കൈപ്പോച്ച എന്ന സിനിമയിലൂടെയാണ് സിനിമ അരങ്ങേറ്റം. ചിത്രത്തിലെ അഭിനയത്തിന് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മികച്ച നവാഗത നടനുള്ള പുരസ്കാരവും നേടി. 2016 ഇന്ത്യൻ ക്രിക്കറ്റ് താരം മഹേന്ദ്രസിംഗ് ധോണിയുടെ ജീവിതകഥ പറയുന്ന MS ധോണി ദി അൺടോൾഡ് സ്റ്റോറി എന്ന ചിത്രമാണ് സുശാന്തിന്റെ കരിയറിലെ മികച്ച ചിത്രം. അമീർ ഖാൻ നായകനായി എത്തിയ PK-യിലെ സർഫ്രാസ് എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 12 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടന്റെ വേർപാടിൽ ഞെട്ടൽ രേഖപ്പെടുത്തി താരങ്ങൾ ട്വീറ്റ് പങ്കുവച്ചു. ഇത് സത്യമല്ലെന്നായിരുന്നു സംവിധായകൻ അനുരാഗ് കശ്യപ് കുറിച്ചത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.